നമസ്തേ. ഞാൻ നിങ്ങളുടെ സ്വന്തം സിന്ധു സതീശൻ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് സോൾട്ട് മാംഗോ ട്രീ, അതായത് ഉപ്പുമാവാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കും. അതിനു മുന്നേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ സംസാരിച്ച സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ റവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 kg റവേൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. റവ വറുക്കാനായിട്ട് നമുക്ക് സൂചി വറുക്കാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. പാനിലേക്ക് ഇതൊന്ന് ചൂടാവട്ടെ. നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പാൻ ചൂടായിട്ട് വന്നിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. തീ കുറച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഏകദേശം ആൾക്കാരൊക്കെ എന്താ ഈ രാവിലത്തെ നാസ്ത ബ്രേക്ക്ഫാസ്റ്റ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് ഓരോരാളും ഓരോ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കില്ല വേറൊരാൾ ഉണ്ടാക്കുമ്പോൾ, ഉണ്ടാക്കുന്ന ടേസ്റ്റും വ്യത്യാസമായിരിക്കും. ഓരോരോ വ്യക്തികൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഇത് കുറച്ചൊരു മീഡിയത്തിൽ ഇങ്ങനെ വറുത്തിട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇനി ജസ്റ്റ് ഒന്ന് തണിയട്ടെ. അപ്പോഴേക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, അത് ചെയ്യാം. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ ഉള്ളി മുറിച്ചെടുക്കാം. ഓനിയൻ മുറിച്ചെടുക്കാം നമുക്ക്. ഇതിപ്പോ ഞാൻ സ്ലൈസ് ആയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി മതി, വലുതൊന്നും വേണ്ട. നല്ല മൂർച്ചാണ് കത്തിക്ക്, അതുകൊണ്ട് കണ്ണു പോകുന്നു. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഏട്ടാ, ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവുള്ളതാണെന്നെങ്കിൽ ഇത്ര 3 എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു മീഡിയം സൈസിലുള്ള എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാണ്ട് തുടങ്ങാം. അതിൽ തന്നെ ഗ്യാസ് ഓൺ ചെയ്യാം. ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ആവർത്തന വിരസത. ഇതിലേക്ക് നമുക്ക് ഇത് കടായി ചൂടാകുമ്പോൾ ഒരു 2 tbsp എണ്ണ ഒഴിച്ചെടുക്കുക. 2 1/2 tbsp എണ്ണയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു 2 1/2 tbsp എടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 tsp കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട്. നമ്മളെ നാട്ടിൽ കിട്ടുന്ന, നമ്മളെ കേരളത്തിൽ പൊതുവായിട്ട് കിട്ടുന്ന കടുകിൻ്റെ അത്രയും വലിപ്പമെടുത്ത് കുഞ്ഞ് കടുകാന്ന്, എനിക്കത് ഇഷ്ടമല്ല. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ വലിയ കടുകിട അത്ര അധികം അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഇഷ്ടമല്ലെങ്കിലും ഇത് തന്നെയാണ് ഉപയോഗിക്കാറ്. ഒന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് 1/2 tsp എടുത്ത് ഉഴുന്ന് വെളിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറ് മാറും, ഏകദേശം കുറച്ച് മാറുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ടെടുക്കാം. ഞാൻ 1 ഉള്ളി അനുസരിച്ച് ഇതിന് ശേഷം ഉള്ളിയാണ് ഇട്ടിട്ടുള്ളത്. 1 ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ 3 ഗ്രീൻ ചില്ലി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ.
ചൂടുകളാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ റവ ആക്കുന്നത് ഒരു ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉറപ്പാക്കുക. അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. റവ എത്ര എടുക്കുന്ന അവധികമായിട്ട് കുറച്ചധികം വെള്ളം എടുക്കണം. ഇത് ഏകദേശം ഒരു 2-2.5 കപ്പ് വെള്ളത്തിന് എടുത്തിട്ടുണ്ട്. 1/2 കിലോ ഞാൻ അത്ര എടുത്തിട്ടുണ്ട് വെള്ളം. ഉപ്പ് നോക്കട്ടെ, ഉപ്പ് എന്തായാലും കുറച്ചേ ഉള്ളൂ, കുറച്ചും കൂടി വേണ്ടി വരും. എന്തായാലും ഞാൻ നേരത്തെ കുറച്ചെല്ലാം ഇട്ടിട്ടുള്ളൂ. ഇതൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച് റവ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് കുറച്ച് വെള്ളം അധികമായി കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് വെന്തു കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ, തിളച്ച് തിളച്ച് വരട്ടെ. വെള്ളം വറ്റുമ്പോൾ തീയും കുറച്ച് കൊടുക്കണം. ഇളക്കി കൊടുക്കണം. ഇത് നല്ല മണമൊക്കെ വരുന്നത്. ഇതൊരു അല്പസമയം നമുക്ക് അവിടെ മാറ്റി വെച്ചിട്ട് കൊത്തി വെച്ചു കൊടുക്കാം. വാങ്ങി വെച്ചാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഇത് ഒരു 5 മിനിറ്റ് പൊത്തി വെച്ചു കൊടുക്കണം. ഇതുകൊണ്ട് പൊത്തി വെച്ചു കൊടുക്കാം. അങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ എല്ലാവരും പറയുന്നത് സിന്ധുജിനെ ഭക്ഷണം ഉണ്ടാക്കും, എന്നിട്ട് സിന്ധുജിനെ അതിന് രുചി നോക്കും, ആർക്കും ഒന്നും കൊടുക്കാറില്ല എന്നൊക്കെ പറയാണ്ട്. ഞാൻ അമ്മേനെ സ്പെഷ്യലായിട്ട് നാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നതാണ്. കാരണം ഇപ്പോൾ ഇവിടെ മറ്റുള്ള ആൾക്കാരാണുള്ളത്, അതായത് പട്ടാണികൾ അതുപോലത്തെ ആൾക്കാരാണുള്ളത്. അപ്പോൾ അവർക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാണ്ട് പറ്റുമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ അമ്മേനെ ഞാൻ നാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അമ്മല്ല, നാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് ഇതിനായിട്ട് കൂട്ടിക്കൊണ്ടു വന്നല്ല, അമ്മ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കിയ ഉപ്പുമാവ് അമ്മയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അമ്മ അമ്മ ടേസ്റ്റ് തക്കറി കൂട്ടി ടേസ്റ്റ് എങ്ങനെയുണ്ട്? കൊള്ളാം. അമ്മ ഇനിയിപ്പം ഞാനിനി ഉണ്ടാക്കിയിട്ട് അത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തന്നെ അമ്മ അങ്ങനെ മുഖത്തടിച്ചിങ്ങനെ ടേസ്റ്റിലൊന്നും പറയാറില്ല. പിന്നെ അമ്മ നന്നായിട്ട് ഭക്ഷണം വെക്കുന്ന ഒരാളാണ്. നന്നായിട്ട് പുളിശ്ശേരിയും അതുപോലെ തന്നെ ചോറും കറിയൊക്കെ നന്നായിട്ട് വെച്ച് തരും. എന്ത് വെച്ച് കഴിഞ്ഞാലും അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഒരു പരിധിവരെ എന്ന് പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് അത് നമുക്കല്ലേ എവിടെ ഏത് നാട്ടിൽ പോലും ഏത് ലോകത്തിൽ പോയാലും നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അമ്മേൻ്റെ ആ ഒരു ചെറിയൊരു കൈപ്പുണ്യം എനിക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് വെക്കാറുണ്ട്. ഇനിയിപ്പോൾ കഴിക്കും. അമ്മ ഞാൻ വിചാരിച്ച അമ്മ എനക്ക് തരുന്നു. അമ്മ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ്. എല്ലാരും ഇത് വീട്ടില് ഉണ്ടാക്കി നോക്കുക, എനിക്ക് സപ്പോർട്ട് ചെയ്യാ. അതിന് നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്തത് അമ്മക്ക് എന്തോ ദേഷ്യമുണ്ടെന്നു അമ്മ എനിക്ക് പച്ചമുളക് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഇടാൻ വരുന്നത്. അതുവരെ എല്ലാവർക്കും ബൈ. ഒരു ബൈ കൊടുക്കും. ബൈ. ഓക്കെ ബൈ.